സിപിഎം സംഘടിപ്പിക്കുന്ന പലസ്തീൻ അനുകൂല റാലിയിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കില്ല നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് സാങ്കേതികമായി പങ്കെടുക്കാൻ ആകില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് സിപിഎം റാലിയിൽ പങ്കെടുക്കണം എന്ന് നേരത്തെ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ പരസ്യ നിലപാടെടുത്തതോടെയാണ് ഈ വിഷയം ചർച്ചയായത് ലീഗ് ഇപ്പോഴെടുത്ത നിലപാടല്ല എടുക്കേണ്ടിയിരുന്നത് എന്നതാണ് അപ്പർകട്ടിൻ്റെ വിചാരം മുസ്ലിം ലീഗ് പലസ്തീൻ പരിപാടിയിൽ പങ്കെടുക്കണമായിരുന്നു ലീഗ് സി പി എമ്മിനെ എതിർക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ലീഗ് ഈ സമ്മേളനത്തിൽ പോയില്ലെങ്കിലും അതിൽ തെറ്റൊന്നുമില്ലാത്തതാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പരസ്പരമുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരമപ്രധാനമാണ് അതുകൊണ്ട് ഇത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവകാശം പൂർണ്ണമായും ഓരോരുത്തർക്കും ഉണ്ടുതാണ് പക്ഷേ ഈ വിഷയത്തിൽ പലസ്തീൻ പ്രശ്നത്തിൽ അത്തരം പതിവ് രീതികൾ മാറ്റിവെച്ച് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചുറപ്പിച്ച് പലസ്തീന് വേണ്ടി സംസാരിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് എല്ലാവരും പലസ്തീനൊപ്പം നിൽക്കണം ആയിരക്കണക്കിന് പേരെ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു തീർക്കുന്ന ഈ യുദ്ധത്തെ തള്ളിപ്പറയാൻ എല്ലാവരും തയ്യാറാകണം ഏറ്റവും ക്രൂരമായ തോതിൽ ഈ യുദ്ധം നിർത്താതെ തുടരുന്ന ഇസ്രായേലിനെ എതിർത്ത് വർത്തമാനം പറയാൻ കേരളം ആകെ തയ്യാറാവുകയാണ് വേണ്ടത് നമ്മൾ ജീവിക്കുന്ന കാലത്ത് നടക്കുന്ന ഈ യുദ്ധം മനുഷ്യരുടെ ഇക്കാലം അത്രയുമുള്ള ചരിത്രത്തിലെ ഏറ്റവും നിന്ദ്യവും വലുതുമായ കുറ്റകൃത്യങ്ങളിലൊന്നാണ് എന്ന് തന്നെ നമ്മൾ കണക്കാക്കണം ഇസ്രയേലാണ് കുറ്റക്കാർ എന്ന് ഉറപ്പിച്ച് പറയണം ഇസ്രയേലിനെ കുറ്റവാളി എന്ന് കണ്ട് ഒറ്റപ്പെടുത്താനായി ഉയരേണ്ട ശബ്ദങ്ങളിൽ നമ്മുടെ കേരളത്തിൻ്റെയും ഇവിടുത്തെ സകല രാഷ്ട്രീയ പാർട്ടികളുടെയും ശബ്ദമുണ്ടാകണം എന്നാണ് ആഗ്രഹിക്കേണ്ടത് ബ്രിട്ടീഷ് വിരുദ്ധതയിലാണല്ലോ നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയം തുടങ്ങുന്നത് തന്നെ അങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധതയിൽ രാഷ്ട്രീയം തുടങ്ങിയ നമ്മുടെ രാജ്യത്തെ പാർട്ടികൾക്ക് പലസ്തീനൊപ്പം നിൽക്കാൻ അതുകൊണ്ട് തന്നെ ഒരു അധിക ബാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു 1917 ബാൽഫർ ഡിക്ലറേഷൻ പലസ്തീനിൽ കയറിപ്പിടിച്ച് അധികാരം സ്ഥാപിക്കാനുള്ള അനുമതി ജൂതർക്ക് ബ്രിട്ടീഷുകാർ രേഖയായി തന്നെ നൽകിയത് ആ കൊല്ലമാണ് 1917 ബ്രിട്ടീഷ് സർക്കാരിലെ ഫോറിൻ സെക്രട്ടറി ലോർഡ് ആർതർ ബാൽഫർ എഴുതിയ ആ കത്തിലാണ് പലസ്തീനിൽ ജൂതർക്ക് സ്വന്തം രാജ്യമുണ്ടാക്കാം എന്ന അനുമതിയുള്ളത് പലസ്തീനെ ജൂയിഷ് പീപ്പിളിൻ്റെ നാഷണൽ ഹോമായി സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷ് സർക്കാർ അനുകൂലമാണ് എന്നതുൾക്കൊള്ളുന്ന ഒറ്റ വരി രേഖയായിരുന്നു അത് അവിടെ ഇസ്രായേൽ രാജ്യമുണ്ടാക്കിക്കോളൂ എന്ന് ബ്രിട്ടീഷുകാർ അങ്ങനെ പറയുന്ന കാലത്ത് വെറും 6% പേരാണ് ജൂതരായി ആ നാട്ടിലുണ്ടായിരുന്നത് 94% പേരും അന്ന് ആ രാജ്യത്ത് അറബ് വംശജരായിരുന്നു അവരുടേതായിരുന്നു ആ രാജ്യം 94% പലസ്തീനികളുള്ള ആ പ്രദേശത്തെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ രാജ്യം ഉണ്ടാക്കിക്കോളൂ എന്നാണ് ബ്രിട്ടീഷുകാർ 6% മാത്രമുള്ള ജൂതരോട് പറഞ്ഞത് നമ്മളിപ്പോൾ ഈ കാണുന്ന കൂട്ടക്കൊലകളുടെയൊക്കെ തുടക്കം ഈ ബാൽഫർ രേഖയിലൊക്കെയാണ് എന്ന് അറിവുള്ളവർ പറയുന്നത് ഇതുകൊണ്ടാണ് ജൂതർക്ക് പലസ്തീനിൽ രാജ്യമുണ്ടാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ അനുമതി നൽകുന്നു എന്നെഴുതിയ ആ രേഖയിൽ ഒരിടത്തും പലസ്തീനികളെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിരുന്നില്ല ജനസംഖ്യയിൽ 96% ആ നാടിൻ്റെ യഥാർത്ഥ ഉടമകളെക്കുറിച്ച് ഒരക്ഷരം ആ രേഖയിൽ ഉണ്ടായിരുന്നില്ല റഷീദ് ഖാലിദിയുടെ ദി 100 ഇയേഴ്സ് വാർ ഓൺ പലസ്തീൻ എന്ന പുസ്തകത്തിൽ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ജൂതരുടെ പലസ്തീൻ കയ്യേറ്റത്തിന് തുടക്കകാലത്ത് വലിയ പിന്തുണ കൊടുത്തത് എന്ന് മറ്റ് സംഭവങ്ങളിലൂടെയും വിശദമാക്കുന്നുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ നടത്തിപ്പുകാരായ ആ രാഷ്ട്രീയക്കാരാണ് ജൂതരാഷ്ട്രത്തിൻ്റെ പേരിലുണ്ടായ ക്രൂരതകളുടെ ആദ്യ പിന്തുണക്കാർ എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാകും പലസ്തീനോട് ഈ അനീതി നടപ്പാക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയും ഭരിക്കുകയായിരുന്നല്ലോ നമ്മൾ ഇന്ത്യക്കാർ അവരോട് സമരത്തിലായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റക്കെട്ടായി ലോകത്തെ ഏറ്റവും മഹത്തരമായ രാഷ്ട്രീയ സമരം നടത്തുകയായിരുന്നു അവിടെ ബാൽഫർ ഡിക്ലറേഷനാണ് 1917 ഉണ്ടായതെങ്കിൽ ഇവിടെ അതേ കൊല്ലം മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളുടെ ആദ്യ നീക്കങ്ങളുണ്ടായി ഇന്ത്യക്കാർക്ക് അധികാരത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ നിർബന്ധിതരായതിൻ്റെ ഫലമായിരുന്നു എഡ്വേർഡ് മൊണ്ടേഗുവിൻ്റെ വരവ് നമ്മളിപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഈ കോൺഗ്രസിൻ്റെയും ഈ സി പി എമ്മിൻ്റെയും ഈ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ ആദ്യ രൂപങ്ങളും അക്കാലത്തെ അവരുടെ നേതാക്കളുമൊക്കെ ആ ഐതിഹാസിക സമരത്തിൽ തോളോട് തോൾ ചേർന്ന് നിന്നിരുന്നു ആ സമരങ്ങളിലൂടെയാണ് ഈ പാർട്ടികൾ ഉണ്ടായി വന്നത് ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധതയാണ് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന പേര് ബ്രിട്ടീഷുകാരാൽ കാലങ്ങളോളം ബാധിക്കുന്ന ഈ ചതി ഏറ്റുവാങ്ങിയ പലസ്തീനൊപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കേണ്ടതിന് ഇങ്ങനെയൊരു ചരിത്രപരമായ രാഷ്ട്രീയ കാരണം കൂടെയുണ്ട് പരസ്പരം എതിർക്കുന്ന ലീഗ് സി പി എം പോലുള്ള കക്ഷികൾക്ക് ഒന്നിച്ച് ഒരു വേദിയിൽ നിൽക്കാനുള്ള കാരണങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ രാജ്യ ചരിത്രത്തിൽ തന്നെ പേരുകളുണ്ട് എന്നാൽ ബ്രിട്ടീഷ് വിരുദ്ധത രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ധാര അല്ലാതിരുന്ന കക്ഷികളും അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നല്ലോ ഹിന്ദുത്വ ശക്തികളാണ് അക്കൂട്ടത്തിലെ പ്രധാനികൾ മുസ്ലിം വിരോധമായിരുന്നു അക്കൂട്ടരുടെ രാഷ്ട്രീയ അടിസ്ഥാനം ബ്രിട്ടീഷ് വിരോധത്തെക്കാൾ ബ്രിട്ടീഷുകാരെക്കാൾ എതിർക്കേണ്ടത് മുസ്ലിങ്ങളെയാണ് എന്ന് പ്രഖ്യാപിച്ച ഹിന്ദുത്വ നേതാക്കളെ നമ്മുടെ ചരിത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷ് സർക്കാരിന് മാപ്പെഴുതി നൽകിയിട്ട്
ഇനിമേൽ ബ്രിട്ടീഷ് സർക്കാരിന് വഴങ്ങി പ്രവർത്തിച്ചു കൊള്ളാം എന്ന് സംബന്ധിച്ച നേതാക്കളും അക്കാലത്ത് ഹിന്ദുത്വക്കാരായി ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ആ പക്ഷത്തെ രാഷ്ട്രീയക്കാരും അണികളും ഇപ്പോൾ ഇസ്രയേലിനൊപ്പം നിൽക്കുന്നതിൽ അത്ഭുതപ്പെടാറൊന്നുമില്ലല്ലോ എന്ന് നമുക്ക് തോന്നുക. ആ രാഷ്ട്രീയക്കാരുടെ പിന്മുറക്കാർ ഇപ്പോൾ പലസ്തീനെ കളിയാക്കിയും പരിഹസിച്ചും ഇസ്രയേലിനൊപ്പം നിൽക്കുന്നതിൽ ഒരു അസ്വാഭാവികതയുമില്ല. എക്കാലത്തും പലസ്തീനൊപ്പം ഉപാധികളോടെ നിന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് തെന്നി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണത്തിലും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടുള്ള അവരുടെ നിലപാടിൻ്റെ ശേഷിപ്പുകളുണ്ട് എന്ന് കണക്കാക്കണം നമ്മൾ. 3760 കുട്ടികൾ ഇതുവരെ പലസ്തീനിൽ കൊല്ലപ്പെട്ടു എന്നാണ് അവിടുത്തെ ആരോഗ്യവകുപ്പ് പറയുന്ന കണക്ക്. ഇന്ന് വരെ 3760 കുഞ്ഞുങ്ങൾ, എൻ്റെയും നിങ്ങളുടെയും വീടുകൾക്കകത്തുള്ളതുപോലത്തെ 3760 കുഞ്ഞുങ്ങളെയാണ് ഇസ്രയേൽ യുദ്ധത്തിലൂടെ കൊന്നുകളഞ്ഞത്. ഇസ്രയേൽ ഈ ക്രൂരമായ അനീതി പലസ്തീനുമേൽ നടപ്പാക്കിയ ഈ പതിറ്റാണ്ടുകളിലെല്ലാം ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത പിന്തുണ പലസ്തീന് നൽകിയിരുന്നു. ഇപ്പോൾ പക്ഷേ അതങ്ങനെയല്ല. നരേന്ദ്രമോദി സർക്കാരിന് ഇസ്രയേൽ നേതൃത്വത്തോട് സവിശേഷ ബന്ധമുണ്ട് എന്നത് അവർ തന്നെയും സമ്മതിക്കുന്ന വസ്തുതയാണല്ലോ. കേന്ദ്രത്തിൽ നമ്മളെ ഭരിക്കുന്ന ആ കക്ഷി പക്ഷേ എന്ത് നിലപാട് ഈ വിഷയത്തിലെടുത്താലും ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരും ഒന്നിച്ചു നിന്ന് പലസ്തീന് ഈ ദുരന്തകാലത്ത് പിന്തുണ നൽകണം എന്നാണ് അപ്പർകട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയ ബോധം പലസ്തീനൊപ്പം നിൽക്കുന്നതിനാണ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഒന്നിച്ചു നിന്ന് പലസ്തീനു വേണ്ടി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പർകട്ട്.